നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപണത്തിനൊരുങ്ങി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ശനിയാഴ്ച രാവിലെ 11:50 പേടകം വിക്ഷേപണം നടത്തുക. വിക്ഷേപണത്തിനുള്ള കൗണ്ട് ഡൗൺ ഇന്ന് ആരംഭിക്കും. വിക്ഷേപണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു. ഞങ്ങൾ ലോഞ്ചിങ്ങിന് തയ്യാറെടുക്കുകയാണ്. റോക്കറ്റും ഉപഗ്രഹവും തയ്യാറായി കഴിഞ്ഞു. ലോഞ്ചിങ്ങിനുള്ള റിഹേഴ്സലും പൂർത്തിയാക്കി. വിക്ഷേപണത്തിനുള്ള കൗണ്ട് ഡൗൺ വെള്ളിയാഴ്ച ആരംഭിക്കും എന്നാണ് സോമനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ലാഗ്രേഞ്ച് 1 പോയിന്റിൽ നിന്നാണ് പേടകം സൂര്യനെ പഠിക്കുക. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയാണിത്. വിക്ഷേപിച്ച് 3 മാസം സഞ്ചരിച്ചാണ് പേടകം ഇവിടെ എത്തുക. പൂർണ്ണമായി തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ആദിത്യ L1. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സൂര്യനും ഭൂമിക്കുമിടയിലുള്ള ലാഗ്രേഞ്ച് 0.1 പോയിന്റിൽ ഗുരുത്വാകർഷണ ബലങ്ങൾ സന്തുലിതമാണ്. അതിനാൽ ബഹിരാകാശ പേടകങ്ങൾക്ക് തുടർച്ചയായി കൂടുതൽ ഇന്ധനം ഉപയോഗിക്കാതെ തന്നെ ഇവിടെ തുടരാനാകും. സൗരദൗത്യം വിജയിച്ചാൽ ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാകും. L1 പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് L1 ആദിത്യ എത്തുക. ഇവിടെ നിന്ന് തടസ്സമില്ലാതെ സൂര്യനെ പഠിക്കാൻ പേടകത്തിന് സാധിക്കും. സൗരപ്രവർത്തനങ്ങൾ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ ഭൂമിയുടെ കാലാവസ്ഥയെക്കുറിച്ചും മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്താനും ദൗത്യം സഹായകരമാകും. L1 മുതൽ L5 വരെ 5 പോയിന്റുകളാണ് ഉള്ളത്. ഇവയിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് L1 L2 പോയിന്റുകൾ. ഗവേഷണങ്ങൾക്ക് അനുകൂലമാണ് ഈ സ്ഥാനങ്ങൾ. ചൈന കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അഡ്വാൻസ്ഡ് സ്പേസ് ബേസ്ഡ് സോളാർ ഒബ്സർവേറ്ററി പരീക്ഷിച്ചിരുന്നു. ജപ്പാൻ, UK, US, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ ഏജൻസികളുടെ പിന്തുണയുള്ള ഹിനോഡ് സൂര്യന്റെ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നാസയുടെയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും സംയുക്ത പദ്ധതിയായ സോളാർ ആൻഡ് ഹെലിയോസ്ഫെറിക് ഒബ്സർവേറ്ററി മിഷനും ലാഗ്രേഞ്ച് 1 പോയിന്റിൽ നിന്നും സൂര്യനെ പഠിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. മറ്റൊരു US യൂറോപ്യൻ സംയുക്ത ദൗത്യമായ സോളാർ ഓർബിറ്ററിന് സൂര്യനിൽ നിന്ന് ഏകദേശം 42 ദശലക്ഷം കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. പാർക്കർ സോളാർ പ്രോബ് ഉൾപ്പെടെ US മറ്റ് സൗരോർജ ദൗത്യങ്ങളുണ്ട്. സൂര്യന്റെ കൊറോണ അല്ലെങ്കിൽ മുകളിലെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന ആദ്യത്തെ ബഹിരാകാശ ദൗത്യം കൂടിയാണിത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.